നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിനിടെ എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളിൽ പോസ്റ്റർ യുദ്ധം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളായി മുന്നണികളും പാർട്ടികളും പരിഗണിക്കുന്നവർക്കെതിരെയാണ് ഈ പോസ്റ്റർ യുദ്ധം ഉയരുന്നത്. മണ്ഡലങ്ങളിലെ മുക്കിലും മൂലയിലും ഇത്തരം പോസ്റ്ററുകൾ നിരക്കുന്നു. കളമശ്ശേരി മണ്ഡലത്തിൽ എൽഡിഎഫിനുള്ളിലാണ് പോസ്റ്റർ യുദ്ധം. എൽഡിഎഫ് പി രാജീവിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും സിഐടിയു നേതാവ് കെ ചന്ദ്രൻപിള്ളയെ കളമശ്ശേരിക്ക് വേണമെന്നുമാണ് പോസ്റ്റർ. പ്രബുദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പ്രതികരിക്കും. തുടർഭരണം കേരള ജനതയുടെ സ്വപ്നം, ചന്ദ്രൻപിള്ള കളമശ്ശേരിയുടെ സ്വപ്നം. വോട്ട് പിടുക്കാനാണ് പാട്. പി രാജീവിനെ വേണ്ട, ചന്ദ്രൻപിള്ളയെ മതി തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററുകളിൽ ഉള്ളത്. വ്യവസായ മേഖലയായ ഏലൂരിലെ പാർട്ടി ഓഫീസിന് എതിർവശത്തും മുനിസിപ്പാലിറ്റി ഓഫീസിന് മുൻപിലും കളമശ്ശേരി പാർട്ടി ഓഫീസിന് മുൻപിലുമാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. കളമശ്ശേരിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി ട്രേഡ് യൂണിയൻ നേതാവും മുൻ എം പിയുമായ ചന്ദ്രൻപിള്ളയെ നേരത്തെ പരിഗണിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന് പകരം പി രാജീവിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. കഴക്കൂട്ടത്ത് കോൺഗ്രസ് പരിഗണിക്കുന്ന ഡോക്ടർ എസ് എസ് ലാലിനെതിരെയാണ് പോസ്റ്ററുകൾ. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്തിന് വേണ്ടേ വേണ്ട, പ്രൊഫഷണലുകളെ വേണ്ട. ഇറക്കുമതി സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്തിൽ ഇറക്കുന്നത് ബി ജെ പിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയോ എന്നാണ് പോസ്റ്ററിലൂടെ ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം. കോഴിക്കോട് പാവങ്ങാടും എലത്തൂരിലും എൻ സി പിയിലെ എ കെ ശശീന്ദ്രനെതിരെയാണ് പോസ്റ്റർ. ശശീന്ദ്രനെ മത്സരിപ്പിക്കരുത്, മണ്ഡലത്തിൽ പുതുമുഖത്തിന് സീറ്റ് നൽകി മത്സരിപ്പിക്കണം, ഫോൺ വിളി വിവാദം മറക്കരുതെന്നുമാണ് പോസ്റ്ററിൽ. സേവ് എൻ സി പി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. പുതുക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായ പോസ്റ്ററുകൾ ഉയർന്നു. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ടെന്നാണ് പോസ്റ്ററുകളിൽ പറയുന്നത്. സേവ് കോൺഗ്രസ്, സേവ് പുതുക്കാട് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. കൊല്ലത്ത് എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പി സി വിഷ്ണുനാഥിനെതിരെയും പോസ്റ്ററുകൾ പരന്നു. ചെങ്ങന്നൂരിൽ പാർട്ടിയെ നശിപ്പിച്ച ദേശാടനക്കിളിയായ വിഷ്ണുനാഥിനെ കൊല്ലം മണ്ഡലത്തിൽ കെട്ടിയിറക്കരുതെന്നും പോസ്റ്ററിൽ പറയുന്നു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് വെല്ലുവിളി ഉയർത്തി എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത് പി സി വിഷ്ണുനാഥിനെയാണ്. ഈ രണ്ട് പേരുകൾ നേതൃത്വം സജീവമായി പരിഗണിക്കുന്നതിനിടെയാണ് വിഷ്ണുനാഥിനെതിരെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് തിന്ന് ജീവിക്കുന്ന ദേശാടനക്കിളി വിഷ്ണുനാഥിനെ കൊല്ലത്തിന് വേണ്ടേ വേണ്ട. ചെങ്ങന്നൂരിൽ പാർട്ടിയുടെ അടിവേര് മാന്തിയ വിഷ്ണുനാഥിനെ കെട്ടിയിറക്കരുത്, ബിന്ദുകൃഷ്ണയാണ് അനുയോജ്യയായ സ്ഥാനാർത്ഥി എന്നിങ്ങനെയുള്ള പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പോസ്റ്ററിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. ആർ എസ് പി ഓഫീസിന് മുന്നിലും ഡി സി സിക്ക് മുന്നിലും പോസ്റ്ററുകളുണ്ട്. കൊല്ലം സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഗ്രൂപ്പ് പോരിലേക്ക് നീങ്ങുന്നതായിട്ടാണ് സൂചന. കഴിഞ്ഞ തവണ എ ഗ്രൂപ്പ് മത്സരിച്ച സീറ്റാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ സീറ്റ് തങ്ങളുടേതാണെന്ന അവകാശവാദം എ ഗ്രൂപ്പിനുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പിന്തുണയോടെ കൊല്ലത്ത് മത്സരിക്കാനുള്ള വിഷ്ണുനാഥിന്റെ നീക്കത്തിന് തടയിടുക എന്നതാണ് പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിലെ ലക്ഷ്യം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലും യു ഡി എഫിന് തലവേദനയായി പോസ്റ്റർ നിരന്നിരുന്നു. മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുമാണ് ഇവിടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസിന്റെ പേരിലാണ് ഇവിടെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം രാജിവെക്കുക, പട്ടാമ്പി സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുക, കോൺഗ്രസ് ജയിക്കുന്ന സീറ്റുകളിലെല്ലാം ലീഗിന് വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല, വയസ്സൻ പട മാറി യുവാക്കൾക്ക് അവസരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവിടുത്തെ പോസ്റ്ററുകളിൽ ഉന്നയിച്ചിരിക്കുന്നത്.